ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിസു എന്ന് പറയുന്ന ഒരു ഫിന്നിഷ് സിനിമയുമായിട്ടാണ്. അടിയിടിയും വെടിയും കുത്തും ബോംബും കോമയും എല്ലാം അടങ്ങിയ ഒരു അടിപൊളി ത്രില്ലർ. ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആയിരത്തി 1944 കഥ നടക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കാറായിരിക്കുന്നു. ഫിൻലാൻഡും മോസ്കോയും വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു. പിൻവാങ്ങേണ്ടി വന്ന നാസിപ്പട കടന്നുപോയ വഴികളിലെ പാലങ്ങളും റോഡുകളും നാടും ഗ്രാമവും എല്ലാം നശിപ്പിച്ചു. ലാപ്ലാൻഡ് എന്ന വിജനമായ സ്ഥലത്ത് യുദ്ധം എന്നേക്കുമായി ഉപേക്ഷിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്ന വോയിസ് ഓവറോടുകൂടിയാണ് സിനിമ ആരംഭിക്കുന്നത്. തുടർന്ന് അറ്റാമി കോർപ്പി എന്ന വ്യക്തിയെയാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അയാൾ പല സ്ഥലങ്ങളിലും മണ്ണ് കുഴിച്ചെടുത്ത് അത് നദിയിൽ കഴുകി എന്തോ പരിശോധിക്കുകയായിരുന്നു. അറ്റാമിയുടെ നായയും കുതിരയും അയാൾക്കൊപ്പമുണ്ട്. ഒടുവിൽ അയാളുടെ അന്വേഷണം ഫലം കണ്ടു. അരിച്ചെടുത്ത മണ്ണിൽ നിന്നും ഒരു തരി പൊന്ന് അയാൾ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ അറ്റാമി ആ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയും സ്വർണത്തിനായുള്ള അയാളുടെ ഏകാന്ത ഖനനം തുടരുകയും ചെയ്തു. തന്റെ കഷ്ടപ്പാടിന്റെ ഫലം സ്വന്തമാക്കാൻ മറ്റാരും വരുന്നില്ല എന്ന് അയാൾ ഇടയ്ക്കിടെ നോക്കി ഉറപ്പുവരുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ നിരന്തരമായ ശ്രമങ്ങൾക്കൊടുവിൽ അറ്റാമി ആ നീതി കണ്ടെത്തുന്നു. എല്ലാം കുഴിച്ചെടുത്ത് ശേഖരിക്കുന്നു. ഒരു പോള കണ്ണടയ്ക്കാതെ തോക്കും പിടിച്ച് അയാൾ രാത്രി മുഴുവൻ അതിന് കാവലിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ അറ്റാമി കുളിച്ചൊരുങ്ങി പുറപ്പെടാൻ തയ്യാറെടുക്കുന്നു. അയാളുടെ ദേഹമാസകലം മുറിപ്പാടുകളുണ്ടായിരുന്നു. തുടർന്ന് സ്വർണമെല്ലാം ബാഗിലാക്കി തന്റെ കുതിരപ്പുറത്ത് കെട്ടി അറ്റാമി അവിടെ നിന്നും പുറപ്പെട്ടു. ഒരു പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന നാസിപ്പടയെയാണ് പിന്നീട് കാണിക്കുന്നത്. അവർക്ക് മുന്നിലൂടെയാണ് അറ്റാമിയുടെയും യാത്ര. ആ ട്രക്കിനുള്ളിൽ ഒരു കാമപ്രാന്തൻ നാസി പടയാളി കുറച്ച് പെൺകുട്ടികളെ അവന്റെ കാമം തീർക്കുവാനായി ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ്. അറ്റാമിയെ കണ്ട് ആ കാമപ്പിശാച് പുറത്തേക്കിറങ്ങി ആർമി ടാങ്കറിന് മുകളിലിരിക്കുന്ന അവരുടെ കമാൻഡോയുടെ അടുത്തേക്ക് ചെന്ന് അറ്റാമിയെ തന്നെ വീക്ഷിക്കുന്നു. കമാൻഡോയും അറ്റാമിയെ തുറിച്ചു നോക്കുകയാണ്. പക്ഷെ അറ്റാമി പതറാതെ മുന്നോട്ടു പോയി. ഉടനെ ആ കാമൻ തോക്കെടുത്ത് അറ്റാമിയെ വെടിവെക്കാൻ മുതിർന്നപ്പോൾ വിട്ടേക്ക്, എന്തായാലും അവന്റെ പോക്ക് മരണത്തിലേക്ക് തന്നെയാണ് എന്ന് പറഞ്ഞ് കമാൻഡോ അവനെ തടയുന്നു. അറ്റാമി വീണ്ടും സഞ്ചാരം തുടർന്നു. വഴികളിൽ ആ നാസി പട കൊന്ന് കെട്ടിത്തൂക്കിയ മനുഷ്യരുടെ ശവശരീരങ്ങൾ ഓരോ പോസ്റ്റുകളിലും തൂങ്ങിയാടുന്നത് കാണാമായിരുന്നു. കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോഴേക്കും മറ്റൊരു സംഘം നാസിപ്പട അറ്റാമിയെ തടഞ്ഞ് കുതിരപ്പുറത്തു നിന്നും ഇറങ്ങാൻ ആജ്ഞാപിക്കുന്നു. താൻ എങ്ങോട്ടാണോ കിഴവായി പോകുന്നത്? അങ്ങോട്ട് പോയാലും ഒന്നും തന്നെ കാണാനില്ല. ഞങ്ങളെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു. എന്താണോ തന്റെ ഈ ബാണ്ടക്കെട്ടിലുള്ളത് എന്നും പറഞ്ഞ് ആ പട്ടാളക്കാരൻ അത് പരിശോധിക്കുന്നു. അതോടെ അതിൽ സ്വർണമാണെന്ന് ആ പട്ടാളക്കാർക്ക് മനസ്സിലായി. പക്ഷേ അറ്റാമി അവന്റെ നായക്കുട്ടിയോട് ഓടിപ്പോവാൻ ആംഗ്യം കാണിക്കുന്നു. ഭാഗ്യം, ആ നായക്കുട്ടി രക്ഷപ്പെട്ടു. വെടിയൊച്ച കേട്ട് അത് നമ്മുടെ അറ്റാണിയെ തീർത്തതാണെന്ന് കരുതി മുന്നേ പോയ കമാൻഡോ പുച്ഛത്തോടെ ചിരിക്കുന്നു. ഇവിടെ ആ നാസിപ്പട സ്വർണമെല്ലാം സ്വന്തമാക്കാനുള്ള പ്ലാനിലാണ്. മുട്ടുകുത്തിയിരിക്കട അപ്പൂപ്പ എന്ന് ആ നാസിപ്പടയാളി അറ്റാമിയോട് അലറി. നമുക്ക് സ്വർണം കിട്ടി, നമ്മൾ പണക്കാരായി, നന്ദിയടോ കിളവ എന്നൊക്കെ അവരെല്ലാവരും അറ്റാമിയെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. തുരുതുരാ വെടിവെച്ച് കേട്ട് സംശയം തോന്നിയ കമാൻഡോയും സംഘവും അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ അവിടെ ശവശരീരങ്ങൾ മാത്രമായിരുന്നു ബാക്കി. അവറ്റകളെയെല്ലാം വകവരുത്തി അറ്റാമി അവിടെ നിന്നും ബഹുദൂരം മുന്നോട്ട് പോയിരുന്നു. അവിടെ പരിശോധിച്ച കമാൻഡോയ്ക്ക് ഒരു പട്ടാളക്കാരന്റെ കയ്യിൽ നിന്നും ഒരു സ്വർണ്ണക്കട്ട കിട്ടി. ഒട്ടും സമയം കളയാതെ കമാൻഡോയും സംഘവും അറ്റാമിയെ പിന്തുടർന്നു പോകുന്നു. ഭാഗ്യം, അറ്റാമിയും കുതിരയും വെടിയേൽക്കാതെ രക്ഷപ്പെട്ടു. അതൊരു മൈൻ ഫീൽഡായിരുന്നു. പാവം കുതിര ചിന്നി ചിതറിപ്പോയി. വേദനയോടെ അതിന്റെ അവശിഷ്ടങ്ങളും കെട്ടിപ്പിടിച്ച് അറ്റാമി ഏറെ നേരം അവിടെ കിടന്നു. അറ്റാമി വേഗം തന്നെ മരവിപ്പൊക്കെ മാറ്റി ചിതറി വീണിരിക്കുന്ന സ്വർണ്ണക്കട്ടികൾ എടുത്തു വയ്ക്കാൻ തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ തന്നെ കമാൻഡോയും സംഘവും അങ്ങോട്ടേക്കെത്തി. കാമപടയാളി അറ്റാമിയെ വെടിവെക്കാൻ നോക്കിയപ്പോൾ കമാൻഡോ തടഞ്ഞു. നാസികളുടെ കണ്ണ് ആ സ്വർണ്ണക്കട്ടികളിലേക്ക് മാത്രമായിരുന്നു. അറ്റാമി വേഗം സ്വർണ്ണമെല്ലാം ബാഗിൽ കയറ്റി ഒരു കല്ലെടുത്ത് പിടിച്ച് നാസികൾക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്നു. ഇപ്പോ അവനെ അങ്ങ് തീർത്തേക്ക് എന്ന് കമാൻഡോ കാമപടയാളിയോട് ആജ്ഞാപിക്കുന്നു. അവരതൊട്ടും പ്രതീക്ഷിച്ചില്ല. വെടിനിർത്ത് എന്ന് കമാൻഡോ അലറി. പുകപടലങ്ങൾക്കിടയിലേക്ക് സംശയത്തോടെ കമാൻഡോയും കാമപ്പടയാളിയും ഉറ്റുനോക്കുന്നു. ഒരു പട്ടാളക്കാരനോട് ആ പുകയ്ക്കുള്ളിലേക്ക് ചെന്ന് നോക്കാൻ കമാൻഡോ ആംഗ്യം കാണിക്കുന്നു. പാവൻ നാസി, അയാൾക്ക് നല്ല പേടിയുണ്ട്. എങ്കിലും കമാൻഡോയെ അനുസരിക്കുകയല്ലാതെ അയാൾക്ക് മറ്റു വഴിയില്ല. അടിവെച്ചടിവെച്ച് മൈനുകളിൽ ചവിട്ടാതെ അയാൾ ആ പുകപടലങ്ങൾക്കിടയിലേക്ക് കയറുന്നു. ഒരു നിമിഷം എല്ലാവരും സ്തബ്ധരായി നിന്നുപോയി. കമാൻഡോ അടുത്തതായിട്ട് രണ്ടുപേരെ ഇരുവശങ്ങളിലൂടെയും അതിനുള്ളിലേക്ക് പറഞ്ഞയക്കുന്നു. പേടിച്ച് വിറച്ചുകൊണ്ട് അവർ അറ്റാമിയെ പിടിക്കാനായി ഓടുന്നു. അങ്ങനെ മൈനിൽ ചവിട്ടി അവരും പുകയായി. നിങ്ങൾ എത്ര മൈനുകളാണ് ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന് കമാൻഡോ ചോദിക്കുന്നു. ഉണ്ടായിരുന്നതെല്ലാം ഇവിടെ തന്നെയാണ് സർ എന്ന് നാസിക്കാമൻ മറുപടി പറയുന്നു. നമ്മുടെ ബന്ദികളായ പെൺകുട്ടികളിൽ രണ്ടുപേരെ കൂട്ടിയിട്ടുവാ, കൂടെ കുറച്ച് കയറും എടുത്തോ എന്ന് പറഞ്ഞ് കമാൻഡോ നാസിക്കാമനെ പറഞ്ഞുവിടുന്നു. പുള്ളിക്കാരൻ ചെന്ന് രണ്ട് പെൺകുട്ടികളോട് പുറത്തേക്ക് വരാൻ പറയുന്നു. അതിലൊരു പെണ്ണ് പേടിച്ച് വിറക്കുന്നത് കണ്ട് കൂടെയുണ്ടായിരുന്ന ഐനോ എന്ന പെൺകുട്ടി ഞാൻ വന്നോളാം എന്നും പറഞ്ഞ് അവന്റെ കൂടെ പോകുന്നു. ഇതേസമയം അവിടെ സെർച്ച് ചെയ്ത കമാൻഡോ ബ്രൂണോയ്ക്ക് ഒരു ID ബാഡ്ജ് കിട്ടുന്നു. അതോടെ തങ്ങളുടെ എതിരാളി വെറും സാധാരണക്കാരനല്ലെന്ന് ബ്രൂണോയ്ക്ക് മനസ്സിലാവുന്നു. ശേഷം ആ പെൺകുട്ടികളെ പരസ്പരം കയറുകൊണ്ട് ബന്ധിച്ച് മൈൻലാൻഡിലൂടെ മുൻപേ നടത്തിക്കുകയും നാസി വാഹനങ്ങൾ അവർക്ക് പിന്നാലെ വരികയും ചെയ്യുന്നു. മൈൻ പൊട്ടിയാലും ആ പെൺകുട്ടികൾ തീരും. നാസിപ്പട രക്ഷപ്പെടുകയും ചെയ്യും. നാസിക്കാമൻ ജനറലിനെ ഫോൺ വിളിച്ച് ആ ബാഡ്ജിന്റെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ബ്രൂണോയോട് പറയും, എത്രയും പെട്ടെന്ന് നമ്മൾ നോർവേയിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ജനറലിന്റെ ഉത്തരവ്. ഈ നാസിക്കാമന്റെ ഒറിജിനൽ പേര് വൂൾഫ് എന്നാണ്. നമുക്കിനി അങ്ങനെ തന്നെ വിളിക്കാം. ആ കിഴവൻ നമ്മുടെ 7 ആളുകളെ കൊന്നു എന്ന് നീ അദ്ദേഹത്തോട് പറഞ്ഞില്ലേ? പറഞ്ഞു. നമുക്ക് ഭാഗ്യമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒടുക്കത്തെ ഭാഗ്യം. അത് കേട്ട് ബ്രൂണോ പുച്ഛത്തോടെ ചിരിക്കുന്നു. ആ ബാഡ്ജ് അറ്റാമി കോർപ്പി എന്നയാളുടെ നായയുടേതാണ്. അയാൾ ഒരു ഫിന്നിഷ് കമാൻഡോ ആയിരുന്നു, ആ യൂണിറ്റിലെ ഏറ്റവും ധൈര്യശാലിയായ കമാൻഡോ. ജനറൽ പറഞ്ഞത് ആ കാലമാടനെ എതിർക്കാൻ നിൽക്കരുത് എന്നാണ് എന്ന് വൂൾഫ് ബ്രൂണോയോട് പറയുന്നു. അയാൾ ശീതസമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവന്റെ വീടും കുടുംബവും റഷ്യക്കാർ നശിപ്പിച്ചു. അതോടെ അയാൾ പ്രതികാരദാഹിയായ, ആരെയും അനുസരിക്കാത്ത ക്രൂരനായ ഒരു സൈനികനായി. അവനെ അടയ്ക്കാൻ കഴിയാത്ത ഫിന്നിഷ് സൈന്യം അവനെ ഒറ്റയ്ക്ക് റഷ്യൻ സൈന്യത്തെ നേരിടാൻ മരുഭൂമിയിലേക്ക് അയച്ചു. അവൻ ഒറ്റയ്ക്ക് ഒരു സൈന്യമായി മാറി. 300-ലധികം റഷ്യൻ പട്ടാളക്കാരെ അയാൾ ഒറ്റയ്ക്ക് വേട്ടയാടിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. റഷ്യക്കാർ അവന് ഒരു പേരിട്ടു, കോഷെ എന്നുവെച്ചാൽ മരണമില്ലാത്തവൻ എന്ന് വൂൾഫ് കൂട്ടിച്ചേർത്തു. മരണമില്ലാത്തവനോ എന്ന് ബ്രൂണോ പുച്ഛിക്കുന്നു. റോഡ് ക്ലിയറാണ് സാർ എന്ന് ഒരു പട്ടാളക്കാരൻ വന്ന് അവരോട് പറയുന്നു. ജനറലിന്റെ ഉത്തരവ് പ്രകാരം നമ്മൾ തിരിച്ചു പോവുകയാണ് എന്ന് വൂൾഫ് അവനോട് മറുപടി പറയും. ഇല്ല, നമ്മൾ പിന്തിരിഞ്ഞോടില്ല. നമ്മൾ യുദ്ധം തോൽക്കും. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഇതെല്ലാം അവസാനിക്കും. തിരിച്ചു ചെല്ലുമ്പോൾ ശത്രു സൈന്യം നമ്മെ തൂക്കിലേറ്റും. ഈ സ്വർണം അതിൽ നിന്നും നമ്മളെ രക്ഷിക്കും എന്ന് ബ്രൂണോ ദൃഢനിശ്ചയത്തോടെ അവരോട് പറയുന്നു. മറുവശത്ത് അറ്റാമി നടന്ന് തളർന്ന് കത്തിക്കരിഞ്ഞ ഒരു വാഹനത്തിനടുത്തെത്തുന്നു. വെന്ത് മരിച്ച ഒരുവന്റെ ശരീരവും ആ വാഹനത്തിനുള്ളിൽ കാണാം. അറ്റാമി ആ വണ്ടിക്കടുത്തിരിക്കുന്നു. അയാളുടെ കൈകാലുകളിൽ മുറിവേറ്റിട്ടുണ്ടായിരുന്നു. കൈയിലെ മുറിവിൽ അയാൾ എന്തോ പച്ചമരുന്ന് കുത്തി നിറച്ചു വയ്ക്കുന്നു. കാലിൽ തുളഞ്ഞു കയറിയ വെടിയുണ്ട അയാൾ വേദന സഹിച്ചു പിടിച്ച് കത്തികൊണ്ട് കുത്തി വലിച്ചു പുറത്തെടുക്കുന്നു. പാവം അറ്റാമി ക്ഷീണം കാരണം അവിടെ തളർന്നു കിടന്നുറങ്ങിപ്പോയി. അറ്റാമിയുടെ നായയും അപ്പോഴേക്കും എങ്ങു നിന്നോ വന്ന് അയാൾ എഴുന്നേൽക്കുന്നതും കാത്ത് അല്പം ദൂരെയായിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ കമാൻഡോയും സംഘവും അറ്റാമിയെ അന്വേഷിച്ചുകൊണ്ട് ആ വഴിയെ വരാൻ തുടങ്ങി. മണം പിടിക്കുന്നതിനായി നായകളും അവരുടെ കൂടെയുണ്ട്. ആ നായകളുടെ കുരകേട്ട് അറ്റാമി ഞെട്ടി എഴുന്നേൽക്കുന്നു. നാസിപ്പടയെ കണ്ട അവൻ വേഗം തന്നെ അവരുടെ കണ്ണിൽപ്പെടാതെ ഒളിച്ചിരിക്കുന്നു. എന്നിട്ട് ആ നാസികളുടെ കണ്ണ് വെട്ടിച്ച് അവരുടെ ട്രക്കിനടിയിലേക്ക് കയറി അതിൽ തൂങ്ങിപ്പിടിച്ചു കിടന്ന് അതിന്റെ പെട്രോൾ ടാങ്ക് കത്തി ഉപയോഗിച്ച് കുത്തിപ്പൊട്ടിക്കുന്നു. പെട്രോൾ ലീക്കായതോടെ പിന്നാലെ വരുന്ന നായകൾക്ക് മണം പിടിക്കാൻ പറ്റാതെയായി. അതോടെ വണ്ടികളെല്ലാം അവിടെ നിന്നു. ട്രക്കിനടിയിൽ നിന്നും പുറത്തിറങ്ങിയ അറ്റാമി നാസിപ്പട കാണാതെ അവിടെ നിന്നും ഓടിയകലാൻ ശ്രമിച്ചപ്പോൾ നായകൾ അവനെ കണ്ട് കുരയ്ക്കാൻ തുടങ്ങി. നായകളെ അഴിച്ചുവിടാൻ ബ്രൂണോ അവർക്ക് നിർദ്ദേശം നൽകി. അവരെല്ലാം ആ നദിക്കരയിൽ ചെന്ന് അറ്റാമി പുറത്തു വരുന്നതും കാത്ത് വെടിവയ്ക്കാനായി ഉന്നം പിടിച്ചു നിൽക്കുകയാണ്. ശ്വാസം പിടിച്ച് ഏറെ നേരം നിന്നതിന് ശേഷം ശ്വാസം കഴിക്കുന്നതിനായി അറ്റാമി ഉയർന്നു വരുന്നു. രക്തം പടരുന്നത് കണ്ടതോടെ ഇനി വെള്ളത്തിലേക്ക് ചാടി ആ സ്വർണം മുഴുവൻ എടുത്തുകൊണ്ട് വരാൻ ബ്രൂണോ പറയുന്നു. അങ്ങനെ 3 പട്ടാളക്കാർ ഒരു ബോട്ടിൽ അങ്ങോട്ടേക്ക് ചെല്ലുകയും അതിലൊരുത്തൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയും ചെയ്യുന്നു. അങ്ങനെ അവനും അറ്റാമിയുടെ കത്തിക്കിരയായി. ഉടനെ അവൻ്റെ പിന്നാലെ ചെല്ല് എന്ന് ബ്രൂണോ ബാക്കിയുള്ള രണ്ടുപേരോടും പറയുന്നു. അവരാകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ബ്രൂണോ അതിലൊരുത്തനെ ചൂണ്ടി നീ ചാട് എന്ന് ആംഗ്യം കാണിക്കുന്നു. വേറെ വഴിയില്ലാതെ അവൻ വെള്ളത്തിലേക്ക് ചാടി. അവൻ്റെ വിധിയും മറ്റൊന്നായിരുന്നില്ല. അതോടെ പേടിച്ച് മരവിച്ചുപോയ മൂന്നാമൻ ബോട്ടും തുഴഞ്ഞ് മറുകരയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഭീരുവായ പട്ടാളക്കാരൻ മരണശിക്ഷ അർഹിക്കുന്നു എന്ന് ബ്രൂണോ ദേഷ്യത്തോടെ വൂൾഫിനോട് പറയുന്നു. ഉടനെ തന്നെ അവൻ ആ പട്ടാളക്കാരനെ വെടിവെച്ച് കൊല്ലുന്നു. ആ ബോട്ടും അയാളുടെ ശവശരീരവും മറയാക്കി അറ്റാമി മറുകരയിലേക്ക് കയറുന്നു. ഉടനെ തന്നെ വൂൾഫ് ഇത് ഞാൻ ഇപ്പോൾ തീർത്തു തരാം എന്നും പറഞ്ഞ് ബാറ്റൻ ടാങ്കിന് മുകളിൽ കയറി ആയുധവും പിടിച്ച് തയ്യാറാവുന്നു. ഭാഗ്യത്തിന് അറ്റാമി ചെറിയ പരിക്കുകളോടെ കാര്യമായി വെടിയേൽക്കാതെ രക്ഷപ്പെടുന്നു. നിരാശയോടെ നദിക്കരയിൽ നിൽക്കുകയായിരുന്ന ബ്രൂണോയുടെയും സംഘത്തിന്റെയും മുന്നിലേക്ക് അറ്റാമിയെ പിന്തുടർന്നു വന്ന അവന്റെ നായക്കുട്ടി എത്തിപ്പെടുന്നു. മറുകരയിലേക്ക് നോക്കി കുരച്ചുകൊണ്ടിരുന്ന അതിനെ ബ്രൂണോ തലോടി കൂടെ കൂട്ടുന്നു. എത്രയും വേഗം ഒരു ബോട്ട് സംഘടിപ്പിക്കാൻ അവൻ മറ്റുള്ളവരോട് പറയുന്നു. കത്തിയമർന്ന അവശിഷ്ടങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങിയാണ് അറ്റാമി. നാസികളുടെ ക്രൂരതയുടെ അവശിഷ്ടമായി ഒരു നഗരം മുഴുവൻ കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് അറ്റാമി സ്തബ്ധനായി നിന്നുപോയി. അയാൾ പിന്നെയും ദൂരങ്ങൾ താണ്ടി ഒടുവിൽ നശിപ്പിക്കപ്പെട്ട ഒരു പെട്രോൾ പമ്പിനുള്ളിൽ അയാൾ അഭയം തേടി. പാവം, തളർച്ച കാരണം അയാൾ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അല്പസമയത്തിന് ശേഷം തന്റെ നായക്കുട്ടിയുടെ കുരകേട്ട് ഞെട്ടിയുണർന്ന അറ്റാമി അതിനെയും നോക്കി പുറത്തേക്ക് വരുന്നു. നായക്കുട്ടി ഓടി അറ്റാമിയുടെ അടുത്തേക്ക് വരുന്നു. ബോധം വന്നപ്പോൾ അറ്റാമി ബ്രൂണോയുടെയും അവന്റെ കൂട്ടാളികളുടെയും പിടിയിലായിരുന്നു. ബ്രൂണോയുടെ നിർദ്ദേശപ്രകാരം വൂൾഫ് അറ്റാമിയുടെ കഴുത്തിൽ കയറിട്ട് മുറുക്കി അടുത്തുള്ള തൂണിലേക്ക് കഴുവേറ്റുന്നു. ആ ക്രൂര മൃഗങ്ങൾ നോക്കി നിൽക്കെ അറ്റാമിയുടെ ചലനങ്ങൾ നിശ്ചലമായി. അയാളുടെ മരണത്തിൽ ആദരസൂചകമായി കൂട്ടത്തിലുണ്ടായിരുന്ന ഡ്രൈവർ പട്ടാളക്കാരൻ അയാളുടെ തൊപ്പിയൂരുന്നു. ബ്രൂണോയാവട്ടെ ഇവനിത് എന്ത് തേങ്ങയെ കാണിക്കുന്നത് എന്ന് തോന്നിയെങ്കിലും അവനും തൊപ്പിയഴിച്ച് വൂൾഫിനെ കൊണ്ട് തോക്ക് താഴ്ത്തിക്കുകയും ചെയ്യുന്നു. അല്പനേരത്തെ മൗനപ്രാർത്ഥനയ്ക്ക് ശേഷം ബ്രൂണോ ആ ബാഗിൽ നിന്നും ഒരു ചെറിയ സ്വർണ്ണക്കട്ടയെടുത്ത് അറ്റാമിയുടെ പോക്കറ്റിലേക്ക് തിരികെ ഇത് വെച്ചോ നിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ എന്ന് പരിഹസിക്കുന്നു. ഡോ ആ ഊരി വെച്ച തൊപ്പിയെടുത്ത് തിരിച്ചു വെക്കടോ എന്ന് ഡ്രൈവറോട് പറഞ്ഞ് ബ്രൂണോ അവിടെ നിന്നും പുറപ്പെടുന്നു. അറ്റാമി മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ കയറിൽ കഷ്ടപ്പെട്ട് തൂങ്ങിയാടി അവൻ ആ പോസ്റ്റിലുണ്ടായിരുന്ന ഒരു കമ്പിയിലേക്ക് അവന്റെ തുടയിൽ വെടിയുണ്ട തുളച്ചു കയറിയ ഓട്ട കയറ്റി കഴുത്തൊരൽപ്പം ലൂസാക്കി തൂങ്ങി നിൽക്കുന്നു. അടുത്ത ദിവസം രാവിലെ വരെ അയാൾ അങ്ങനെ തന്നെ കിടന്നു. ചോര വാർന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. തളർന്നു കിടക്കുന്ന അറ്റാമിക്ക് കാവലായി അവന്റെ പട്ടിക്കുട്ടി താഴെ തന്നെ ഉണ്ടായിരുന്നു. പൊടുന്നനെ അതേസമയം അവിടേക്ക് വെള്ളം ശേഖരിക്കാനായി രണ്ട് നാസി പട്ടാളക്കാർ വരുന്നു. ഒരു വിമാനത്തിലാണ് അവരെത്തിയത്. ഈ നായിൻ്റെ മോന് ജീവനുണ്ട് എന്ന് ഒരുത്തൻ പറയുന്നു. അവനെ തീർത്തേക്ക്, കൂടെ ആ പട്ടിയെയും എന്ന് അപ്പുറത്ത് നിന്ന് നാസി പടയാളി പറയുന്നു. വീണ്ടും വീണ്ടും നായ കുരക്കുന്നത് കേട്ട് ആ പട്ടിയെയും വേഗം തീർക്ക് എന്നും ദേഷ്യപ്പെട്ട് ആ പട്ടാളക്കാരൻ അങ്ങോട്ടേക്ക് വരുന്നു. കൂട്ടാളിയുടെ ശവം കണ്ട് അയാൾ അന്തം വിട്ടുപോയി. അയാളെയും അടിച്ചിട്ട് അറ്റാമി ബ്രൂണോ ഭിക്ഷയായി ഇട്ടിട്ട് പോയ സ്വർണ്ണക്കട്ടയും പിടിച്ച് ദേഷ്യത്തോടെ നിരാശയോടെ അവിടെയിരുന്നു. നിരാശാബോധത്തോടെ അയാൾ ആ സ്വർണം അവിടെ കുഴിച്ചിടുന്നു. ശേഷം പാതി ബോധമുണ്ടായിരുന്ന ആ പട്ടാളക്കാരനെയും അയാൾ വന്ന ആ വിമാനത്തെയും മാറി മാറി നോക്കി എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ കുഴിച്ചിട്ട സ്വർണം അയാൾ മാന്തിയെടുക്കുന്നു. ശേഷം ആ പട്ടാളക്കാരനെ ബന്ദിയാക്കി അറ്റാമി തന്റെ മുറിവുകൾക്ക് ചികിത്സ നൽകുന്നു. അതുകണ്ട് ആ നാസി പേടിച്ച് വിറച്ചുപോയി. തുടർന്ന് ഒരു നാസിത്തോപ്പിയിൽ നായക്കുട്ടിക്ക് ഭക്ഷണവും കൊടുത്ത് ആ പട്ടാളക്കാരനെയും പൊക്കിയെടുത്ത് അറ്റാമി അവിടെ നിന്നും വിമാനത്തിൽ പുറപ്പെടുന്നു. ശേഷം ബ്രൂണോയെയും സംഘത്തെയുമാണ് കാണിക്കുന്നത്. ടാങ്കറുകളിലും ട്രക്കുകളിലുമായിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. വയർലെസ്സിലൂടെ ആരോട് സംസാരിച്ചതിന് ശേഷം വിമാനം റെഡിയാണ് എന്ന് ബ്രൂണോ വൂൾഫിനോട് പറയുന്നു. നമ്മുടെ കൂടെയുണ്ടായിരുന്ന ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് ഡ്രൈവർ ബ്രൂണോയോട് ചോദിക്കുന്നു. നോർവേയിലേക്ക് പോവാൻ അവർക്ക് നമ്മുടെ ആവശ്യമില്ല എന്ന് ബ്രൂണോ മറുപടി പറയുന്നു. അവരുടെ കയ്യിൽ ആവശ്യത്തിന് കള്ളും കഞ്ചാവും പെണ്ണുമില്ലേ, അവർ കൈകാര്യം ചെയ്തോളും എന്ന് വൂൾഫും അവനോട് പറയുന്നു. പെട്ടെന്ന് റോഡിലെന്തോ തടസ്സം മൂലം അവരുടെ വാഹനവ്യൂഹം അവിടെ നിൽക്കുന്നു. സംഗതി എന്താണെന്നറിയാൻ ബ്രൂണോയും വൂൾഫും ആ ഡ്രൈവറും കൂടി ടാങ്കറിൽ നിന്നും പുറത്തേക്കിറങ്ങുന്നു. കാര്യം മറ്റൊന്നുമായിരുന്നില്ല, ഒരു വിമാനം അവരുടെ വഴിമുടക്കി റോഡിൽ കിടക്കുകയാണ്. ഒരൽപ്പം സംശയത്തോടെയും ഭയത്തോടെയും വൂൾഫും ഡ്രൈവറും കൂടി ആ വിമാനത്തിന്റെ പൈലറ്റ് ഹെഡ് തുറന്നു നോക്കുന്നു. പൈലറ്റിനെ ഹാങ് ചെയ്തതാണ് എന്ന് വോൾഫ് ബ്രൂണോയോട് പറയുന്നു. അതിനുപയോഗിച്ച കയർ കണ്ട് വോൾഫ് ഞെട്ടിപ്പോയി. ആ കയർ എന്റേതാണ്, നമ്മൾ അറ്റാമികോർപ്പിയെ തൂക്കിക്കൊല്ലാൻ ഉപയോഗിച്ചത് ഇതേ കയറാണ് എന്നവൻ വിറച്ചുകൊണ്ട് ബ്രൂണോയോട് പറയുന്നു. ബ്രൂണോ നടുങ്ങി വിറച്ചുപോയി. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോവാം, വാ സമയം കളയരുത് എന്ന് ബ്രൂണോ എല്ലാവരോടും അലറി അവിടെ നിന്നും വേഗത്തിൽ പുറപ്പെടുന്നു. പേടിച്ച് വിറച്ചുകൊണ്ട് ആ പട്ടാളക്കാരൻ അയാൾ തിരികെ വന്നിരിക്കുന്നു എന്ന് കൂടെയുള്ളവനോട് പറയുന്നു. അവനിപ്പോ ചത്ത് മലച്ച് തൂങ്ങിക്കിടപ്പുണ്ടാവും എന്ന് മറ്റേ പട്ടാളക്കാരൻ പരിഹാസത്തോടെ പറയുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്ന അയിനോ അവരെ നോക്കി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. എന്താണ് ഇവിടെ ഇത്ര കോമഡി, ഇത്രമാത്രം ചിരിക്കാൻ എന്തായിരിക്കുന്നത് എന്ന് പട്ടാളക്കാരൻ അവളോട് ദേഷ്യപ്പെടുന്നു. നീയൊക്കെ എന്താണ് വിചാരിക്കുന്നത്, നൂറുകണക്കിന് റഷ്യക്കാരെ കൊണ്ട് സാധിക്കാത്തത് നീയൊക്കെ അങ്ങ് ചെയ്തു തീർത്തു എന്നാണോ? ഞങ്ങൾക്ക് കഥയെല്ലാം അറിയാം. അയാൾക്ക് സ്വന്തമായതെല്ലാം തട്ടിയെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ അയാൾ വെറുതെ വിടുമെന്നാണോ നിങ്ങൾ കരുതിയത്? അയാൾ പിന്തിരിയില്ല, വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും എന്ന് അയിനോ അവരോട് പറയുന്നു. അയാൾക്ക് മരണമില്ല എന്നുള്ള കഥ നീയും വിശ്വസിക്കുന്നുണ്ടോ എന്ന് പട്ടാളക്കാരൻ അവളോട് ചോദിക്കുന്നു. ഇല്ല, അയാൾ മരിക്കാൻ തയ്യാറാവുന്നില്ല, അതാണ് സത്യം എന്നായിരുന്നു അയിനോയുടെ മറുപടി. ഇവിടെ ആരാണ് ശക്തൻ എന്നുള്ളതല്ല കാര്യം, ആര് പിന്തിരിഞ്ഞോടില്ല എന്നുള്ളതാണ്. അയാൾ പിന്തിരിയില്ല ഒരിക്കലും. നീയൊക്കെ എന്തൊക്കെ ചെയ്താലും ശ്രമിച്ചാലും ശരി, അയാളെ ഒരു ചുക്കും ചെയ്യാനാവില്ല. ഇനി ആ തമാശ എന്താണെന്ന് വെച്ചാൽ നീയും നിന്റെ ഈ കൂട്ടാളിയും നിന്റെയൊക്കെ കൂട്ടത്തിലുള്ള സകല എണ്ണവും ഓൾറെഡി മരിച്ചു കഴിഞ്ഞു എന്ന് ദൃഢനിശ്ചയത്തോടെ അയിനോ അവരോട് പറയുന്നു. അവൻ ആ ടാങ്കറിനുള്ളിൽ ചതഞ്ഞരിഞ്ഞു തീർന്നു. എടോ, അത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ? ഇതേസമയം ആ ട്രക്കിനുള്ളിൽ അയിനോ അവിടെ ചത്ത് മലച്ചു കിടക്കുന്ന പട്ടാളക്കാരൻ്റെ തോക്കെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അറ്റാമി ആ തോക്ക് അയിനോയുടെ കൈകളിലേക്ക് തന്നെ നൽകുന്നു. തുടർന്ന് അയിനോ ആ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വരുന്നു. അങ്ങനെ അവൾ അറ്റാമിയുടെ പടയാളിയാകുന്നു. എടോ, അത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ? ഇവർക്കിങ്ങനെ ഓരോരുത്തരെ കാണുമ്പോഴും സംശയം തോന്നുന്നുണ്ട്, പക്ഷെ അതിനെക്കൊണ്ടൊരു കാര്യമില്ല. എന്തായാലും വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്യൂട്ടാൻ അറ്റാമി അയിനോയോട് ആംഗ്യം കാണിക്കുന്നു. ഇനി വണ്ടിയെടുക്കുമെന്ന് അയാൾ വീണ്ടും ആംഗ്യം കാണിക്കുന്നു. ഉടനെ തന്നെ അയിനോ വണ്ടി മുന്നോട്ടേക്കെടുത്തു. അറ്റാമി ടാങ്കറിന് മുകളിലേക്കെത്തി. ഉള്ളിലിരിക്കുന്ന ബ്രൂണോയ്ക്ക് പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് യാതൊരു പിടിയും കിട്ടുന്നില്ല. ഡ്രൈവറാകട്ടെ പുറത്തെന്തോ പ്രശ്നമുള്ളതായി മനസ്സിലാക്കിയെങ്കിലും പുറത്തൊരു പ്രശ്നവുമില്ല എന്ന് അയാൾ ബ്രൂണോയോട് കള്ളം പറയുന്നു. അറ്റാമിയുടെ പെൺപുലികൾ ആ നാസികളെ കൊന്നു തള്ളി. ഇത് കണ്ട ഡ്രൈവർ ബ്രൂണോയോടും വോൾഫിനോടും സർ അവരെല്ലാവരും മരിച്ചു എന്നറിയിച്ചപ്പോൾ നമ്മൾ എത്താറായി, വേഗം പോ എന്ന് പേടി പുറത്തു കാണിക്കാതെ ബ്രൂണോ അവനോട് മറുപടി പറയുന്നു. വോൾഫ് പുറത്തേക്ക് ചെല്ലേ, അവനെ തീർത്തേക്ക് എന്ന് ബ്രൂണോ വോൾഫിനോട് ആക്രോശിക്കുന്നു. വോൾഫ് കലിതുള്ളി ക്യാബറയെടുത്ത് കാവടിയെടുത്ത് മേലേക്ക് പോകുന്നു. എന്തിന്? അറ്റാമിയെ കൊല്ലാൻ. പോയ അവനെന്ത് സംഭവിക്കുന്നുള്ളത് നിങ്ങൾ കണ്ടറിഞ്ഞോ? തന്റെ ജീവൻ ബാക്കി വെക്കാൻ വോൾഫ് അറ്റാമിയോട് കെഞ്ചി പറയുന്നു. അപ്പോഴതാ ആ സ്കൂട്ടറിൽ വന്നുകൊണ്ടിരുന്ന രണ്ടുപേര് അങ്ങോട്ടേക്ക് വരുന്നു. അറ്റാമിയെ കൊന്ന് അവർ തന്നെ രക്ഷിക്കുമെന്ന ഒരു പ്രതീക്ഷ നമ്മുടെ വോൾഫിനുണ്ടാവുന്നു. അങ്ങനെ ആ പ്രതീക്ഷയും പോയി. ഏതായാലും അറ്റാമി അവനെ കൊന്നില്ല. അയാൾ അവനെ അവിടെ ഉപേക്ഷിച്ച് ആ ബൈക്കുമെടുത്ത് അവിടെ നിന്നും ബ്രൂണോയ്ക്ക് പിന്നാലെ പുറപ്പെടുന്നു. ജീവൻ തിരിച്ചു കിട്ടിയ സമാധാനത്തിലിരിക്കുകയാണ് നമ്മുടെ വോൾഫ്. വോൾഫിന്റെ അലർച്ചയോടെ ആ സീൻ കട്ട് ചെയ്യുന്നു. ഇതേസമയം മറുവശത്ത് ബ്രൂണോയും ഡ്രൈവറും അവർക്ക് രക്ഷപ്പെടാനുള്ള വിമാനത്തിന്റെ അടുത്തെത്തിയിരുന്നു. ജനറലും അവരെ കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഡ്രൈവറെയും വകവരുത്തി അവർ രണ്ടുപേരും വിമാനത്തിൽ കയറി അവിടെ നിന്നും രക്ഷപ്പെടാനൊരുങ്ങുന്നു. അറ്റാമി ബൈക്കിൽ അവരുടെ വിമാനത്തിന് നേരെ ചീറിയടുക്കുന്നത് കണ്ട് ബ്രൂണോ പകച്ചിരുന്നു പോയി. ആ വിമാനം പറന്നുയർന്നു. നിങ്ങളവനെ കാണുന്നുണ്ടോ എന്ന് ബ്രൂണോ ഓഫീസറോട് ചോദിക്കുന്നു. അയാൾ താഴേക്ക് നോക്കിയപ്പോൾ അറ്റാമിയുടെ വണ്ടി താഴെ കൂടെ പോകുന്നുണ്ട്. അവൻ താഴെ തന്നെയാണ് ഉള്ളത് എന്ന് ഓഫീസർ മറുപടി പറയുന്നു. അറ്റാമിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതോർത്ത് ബ്രൂണോ സമാധാനിക്കുന്നു. ആ ബൈക്കിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ബ്രൂണോയുടെ മരണം ഇപ്പോഴും അയാൾക്കൊപ്പം തന്നെയാണുള്ളത്. അയാൾ അങ്ങനെ ആ വിമാനത്തിൽ തൂങ്ങിയാടി നിൽക്കുകയാണ്. ബ്രൂണോയുടെ കൂടെയുള്ള ഓഫീസർക്ക് നേരത്തെ അറ്റാമിയുടെ ചറപറ വെടിയിൽ ഏതോ ഒന്ന് കൊണ്ടിട്ടുണ്ടായിരുന്നു. അയാൾ ക്ഷീണിതനാണ്. എനിക്ക് പറ്റിയ മുറിവ് ഗുരുതരമാണ് എന്ന് ഓഫീസർ ബ്രൂണോയോട് പറഞ്ഞപ്പോൾ താൻ ചത്തൊന്നുമില്ലല്ലോടോ, മര്യാദക്ക് വിമാനം പറത്ത് എന്ന് ബ്രൂണോ അയാളോട് ദേഷ്യപ്പെടുന്നു. ആ ശബ്ദം കേട്ടതോടെ ബ്രൂണോ പേടിച്ചുപോയി. ഇത് പഴയ വിമാനല്ലേ, അതിന്റെ ശബ്ദമായിരിക്കും എന്ന് ഓഫീസർ അവനെ സമാധാനിപ്പിക്കുന്നു. വിമാനത്തിൽ പിടികിട്ടിയോ എവിടെയോ തൂങ്ങിയാടി അയാൾ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. കയ്യിലുണ്ടായിരുന്ന പിക്കാസ് വെച്ച് അയാൾ ആ വിമാനത്തിന്റെ ഭാഗങ്ങൾ വെട്ടിപ്പൊളിക്കാൻ തുടങ്ങി. കയ്യിൽ കിട്ടിയ ഒരു AK-47 എടുത്ത് ബ്രൂണോ പിന്നിലേക്ക് പോകുന്നു. പിന്നീട് അങ്ങോട്ടേ കടിയല്ലേ, നല്ല കിടിലൻ കിൻഡല് പോലത്തെ ഇടികൾ. ബ്രൂണോ വിചാരിച്ച പോലെയല്ല കേട്ടോ, നല്ല ശക്തനാണ്. അവൻ നമ്മുടെ അറ്റാമിയെ പല തവണ പല തരത്തിൽ അറഞ്ചം പുറഞ്ചം തല്ലി. ശാരീരികമായി ബ്രൂണോയെ തോൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും പരാജയം സമ്മതിക്കാൻ അയാളുടെ മനസ്സ് സമ്മതിച്ചില്ല. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അയാൾ വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേറ്റുകൊണ്ടേയിരുന്നു. ബ്രൂണോയാവട്ടെ കയ്യിൽ കിട്ടിയതെല്ലാം വെച്ച് അയാളെ വീണ്ടും വീണ്ടും മർദ്ദിക്കുന്നു. അങ്ങനെ നമ്മുടെ പാവം ബ്രൂണോ മിസൈല് പൊട്ടിത്തെറിച്ച് യശശരീരനായി. അങ്ങനെ എല്ലാം തീർന്നതിന്റെ സമാധാനത്തിലിരിക്കുകയാണ് നമ്മുടെ അറ്റാമി. ആ സമയത്തതാ അടുത്തൊരു പ്രശ്നം. വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു. നേരത്തെ തന്നെ വെടികൊണ്ടിരുന്ന ആ ഓഫീസർ മരണപ്പെട്ടു. വിമാനം വളരെ പെട്ടെന്ന് തന്നെ ക്രാഷ് ലാൻഡ് ആകും. അറ്റാമി ബ്രൂണോയുടെ സീറ്റിൽ നിന്നും സ്വർണ്ണമടങ്ങിയ ബാഗുമെടുത്ത് വിമാനത്തിന്റെ പിന്നിലേക്ക് ചെന്ന് അവിടെയെല്ലാം ഒരു പാരച്യൂട്ടിനു വേണ്ടി തിരയുന്നു. പക്ഷേ എവിടെയും അയാൾക്കത് കണ്ടെത്താനായില്ല. അതോടെ മറ്റു വഴികളൊന്നുമില്ലാതെ അവിടെ ഉണ്ടായിരുന്ന കമ്പിയും കയറും വയറും എല്ലാം പിടിച്ച് ഒരു മൂലയിലേക്ക് സുരക്ഷിതനായിരിക്കാൻ ശ്രമിക്കുന്നു. ഇതേസമയം മറ്റൊരു വശത്താവട്ടെ ഐനോയും മറ്റു പെൺകുട്ടികളും ചേർന്ന് നമ്മുടെ വോൾഫിനെ ഫിന്നിഷ് ആർമിക്ക് കൈമാറുന്നു. വിമാനം തകർന്നു വീണ ആ ചതുപ്പിൽ നിന്നും നമ്മുടെ അറ്റാമി കഷ്ടപ്പെട്ട് പുറത്തു കടക്കുന്നു. ശേഷം അവന്റെ നായക്കുട്ടിയെയും കൂട്ടി ഒരു ബൈക്കിൽ ഹെൽസിങ്കിയിലെ ഒരു ബാങ്കിലേക്ക് പോകുന്നു. ചളിയും പുരണ്ട് പിക്കാസും പിടിച്ചു വരുന്ന അറ്റാമിയെ എല്ലാവരും പേടിയോടെ നോക്കുന്നു. അറ്റാമി ആ സ്വർണം മുഴുവൻ ആ കാഷ്യർ പെണ്ണിന്റെ മുന്നിലേക്കിടുന്നു. ഇതുവരെ ഒരു വാക്കുപോലും മിണ്ടാത്ത അറ്റാമി അവസാനം ആ പെണ്ണിനോട് സംസാരിക്കുന്നു. പണമെടുക്ക, എല്ലാം വലിയ നോട്ടുകൾ മാത്രം, അതാവുമ്പോൾ കൊണ്ടുപോകാൻ വലിയ ഭാരമുണ്ടാവില്ല. ആ ഒരു സീനോടുകൂടി സിനിമ അവസാനിക്കുന്നു. ഈ വീഡിയോയും ഈ സിനിമയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു സിനിമയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ